പ്രിയപ്പെട്ട സഹോദരൻ മർഹൂം സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം വളരെയധികം പ്രയാസങ്ങളെല്ലാം ഇന്ന് എല്ലാ മേഖലയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ജീവ ചരിത്രം നമുക്ക് എന്നും ഒരു പാഠമായി പകർത്തുവാനുള്ള ഒന്നാണ് എന്ന് ഇത്തരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹാനവറുകൾ ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ആയിരുന്നു എല്ലാ നിലപാടുകളും സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ആ നിലപാട് എടുത്താൽ അതിനൊരു മാറ്റവും പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ സംഘടനാ തലത്തിലാവട്ടെ, അല്ലെങ്കിൽ കുടുംബ തലത്തിലാവട്ടെ, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ തന്നെ പ്രശ്നങ്ങളിലാവട്ടെ, അങ്ങനെ ഏറെ അദ്ദേഹം പല മേഖലകളിലും അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയ തരം തൊട്ട് വലിയ തരം വരെ ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അപ്പോഴെല്ലാം അതിൻ്റെ ആളുകൾ വെച്ചുകൊണ്ട് വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ഉപദേശങ്ങളായിരുന്നു നൽകിയിരുന്നത്. ചിലപ്പോഴെല്ലാം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഞങ്ങളോടും അതുപോലെ തന്നെ സഹപ്രവർത്തകരോടുമെല്ലാം പല കാര്യങ്ങളും ഈ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അത് അത്രത്തോളം വേണ്ടിയില്ലായിരുന്നു എന്ന് ചില ആളുകൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹം എടുത്ത തീരുമാനം തന്നെയാണ് വളരെ ശരിയെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ നിരത്തിവെച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ മനസ്സിൻ്റെ ഓമനത്വം സമുദായത്തിന് ആവോളം അനുഭവിക്കാൻ കഴിഞ്ഞു. ആയിരത്തി തൊള്ളായിരത്തി 1992 ബാബരി ദുരന്തത്തിനു ശേഷം നിലനിന്ന പ്രത്യേക സാമൂഹിക സാഹചര്യത്തിലേക്ക് സാന്ത്വനത്തിൻ്റെ തെളിനീരുമായി ശാന്തിയാത്രയും 2007 തീവ്രവാദ വിരുദ്ധ യാത്രയും നയിച്ച അദ്ദേഹത്തെ മതമൈത്രിയുടെ മികച്ച വക്താവായി എക്കാലവും മലയാളി ഓർത്തുവെക്കുക തന്നെ ചെയ്യും. അനിവാര്യ ഘട്ടങ്ങളിൽ മുസ്ലിം രാഷ്ട്രീയ സംവിധാനത്തെ ഉപദേശിക്കാനും സങ്കീർണതകളിൽ അതിന് താങ്ങായി നിൽക്കാനും തങ്ങൾ രംഗത്തുവന്നു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ എന്ന പദവിയിലെത്തിയപ്പോൾ വഖഫ് പ്രശ്നങ്ങളിലും ഇതര സാമൂഹ്യ ഘടകങ്ങളിലും യുക്തിസഹവും നിഷ്പക്ഷവുമായ നിലപാടെടുത്ത് തങ്ങൾ തൻ്റെ സാരഥ്യത്തിൻ്റെ കരുത്തും മേന്മയും ഒരിക്കൽ കൂടി തെളിയിച്ചു. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും സ്വന്തം നാട്ടിലെ പള്ളിയുടെയും മദ്രസയുടെയും സ്കൂളിൻ്റെയും കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കാനും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നടത്താനും സമയത്തിൻ്റെ വലിയൊരു ഭാഗം തങ്ങൾ നീക്കിവെച്ചു. അപ്പ ഞങ്ങളുടെ കുടുംബത്തിന് വളരെയധികം ഉപദേശങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുമായിരുന്നു. ഞങ്ങളെ വിദ്യാഭ്യാസ കാര്യത്തിലും അതുപോലെ തന്നെ പിന്നീടുള്ള ഉയർച്ചയിലുമൊക്കെ തന്നെ വളരെ നിർണായകമായ പങ്കുവച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് ഞങ്ങളെ മദ്രസയിൽ ചേർക്കുന്നതിലും
അതുപോലെ തന്നെ സ്കൂളുകളിൽ ചേർക്കുന്നതിലൊക്കെ തന്നെ അപ്പ നേരിട്ട് തന്നെയാണ് ഞങ്ങളെ ചേർത്തിരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല മുത്താപ്പയുടെയും എളാപ്പയുടെയും ഒക്കെ തന്നെ കുടുംബങ്ങളിലെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും വാപ്പ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അവരെ ശ്രദ്ധിക്കുന്നതിനും മറ്റും വാപ്പ വളരെ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. കാരണം മുത്താപ്പ വളരെ തിരക്കുള്ള ആളായിരുന്നു. അപ്പോൾ പലപ്പോഴും വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റും ശ്രദ്ധിക്കാനുള്ള സമയം ലഭിക്കാറില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങൾക്ക് വേണ്ട ക്ലാസ് മതപഠനത്തിന് മദ്രസയിൽ പഠനയാക്കുവാനും അതുപോലെ തന്നെ ട്യൂഷൻ ഏർപ്പെടുത്തുന്നതിനൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ മദ്രസയിലുള്ള അധ്യാപകരെ വെച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ തറവാട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ട്യൂഷൻ ഏർപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൽ 9-ാം ക്ലാസ് 8, 9 ക്ലാസ് 10 ക്ലാസ്സുകളിൽ നമുക്ക് ട്യൂഷൻ ഏർപ്പെടുത്താറുണ്ടായിരുന്നു. തറവാട്ടിലായിരുന്നു 8, 9 ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചിരുന്നത്, വിളിച്ചിരുന്ന സമയത്ത് താമസിച്ചിരുന്നത്. അന്ന് അവിടെ വെച്ച് ട്യൂഷൻ നൽകുകയും പിന്നീട് 10-ാം ക്ലാസ്സിലായപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറി. അന്ന് ഞങ്ങൾക്ക് സ്കൂളിലെ ട്യൂഷൻ ഏർപ്പെടുത്തി തന്നിരുന്നു. അതുപോലെ തന്നെ പിന്നീട് കോളേജിൽ ചേർക്കുന്നതിലും ഞങ്ങളോട് അഭിപ്രായം ചോദിക്കും, ഏതിന് പോകണം, ഞങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യാൻ പറഞ്ഞു. അല്ലാതെ വാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിയുകൊണ്ടല്ല ഞങ്ങൾ പഠിച്ചിരുന്നത്, ഞങ്ങളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ പഠിക്കാൻ പോകും. പിന്നീട് കോളേജ് ഫാറൂഖ് കോളേജ് ഏർക്കുമ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ വന്നിരുന്നു. അവിടെ പോയപ്പോൾ ആദ്യമായിട്ട് അവിടെ ചേർന്ന് അന്ന് തന്നെ ഞങ്ങളോട് പിന്നെ അവിടെ പള്ളി ദർസിൽ ചേരേണ്ടതിന് ആവശ്യകർ പറയുകയും അവിടെ അടുത്തുള്ള പള്ളി ദർസിനെ ചേർക്കുകയും ചെയ്തു. കോളേജ് പഠന ശേഷം പിന്നീട് അവിടെ കോളേജ് സമയത്തിന് ശേഷം വൈകുന്നേരം പള്ളി ദർസിൽ പോകാനും അതുപോലെ തന്നെ രാവിലെയും കുറച്ച് നേരം പള്ളി ദർസം പോകും. അപ്പോൾ പിന്നീട് ഞങ്ങൾ വരുമ്പോഴൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. തിരക്ക് പിടിച്ച സമയത്തിനിടയിലും വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന മഹാനായിരുന്നു ഞങ്ങളുടെ പിതാവ്. അതുപോലെ തന്നെ പിന്നീട് ജ്യേഷ്ഠൻ്റെയും ഒക്കെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ജ്യേഷ്ഠന് എഞ്ചിനീയറിംഗ് വിട്ട് പോകുന്നതിനൊക്കെ താല്പര്യമുണ്ടായപ്പോൾ അതിലേക്ക് പറഞ്ഞേക്കുവാൻ വേണ്ട സഹായങ്ങളൊക്കെ തന്നെ ചെയ്യുകയും നേരിട്ട് തന്നെ അപ്പ പോയി അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. മലബാറിലെ മുസ്ലിം സമൂഹത്തിനിടയിലും പൊതുസമൂഹത്തിനിടയിലും ഏറെ പെരുമയും അംഗീകാരവുമുള്ള കോഴിക്കോട് വലിയ ഖാദി സ്ഥാനത്തേക്ക് ഒരു വേള നിർബന്ധിക്കപ്പെട്ടപ്പോൾ ഒരു സ്വാധീനത്തിനും ഒരു സമ്മർദ്ദത്തിനും കീഴ്പ്പെടാതെ ഒഴിഞ്ഞുമാറിയ തങ്ങൾ അധികാരത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും അതിമോഹകാലത്തെ ജ്വലിക്കുന്ന മഹാനക്ഷത്രമാണ്. തൻ്റെ സാരഥ്യമില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ നടന്നു പോകണമെന്ന നിർബന്ധം അദ്ദേഹം വെച്ചു പുലർത്തി. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിനും അറിവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടനേകം നവോത്ഥാന സംരംഭങ്ങളുടെ കാര്യദർശിയും മാർഗദർശകനുമായി നിലകൊണ്ട ഉമർ അലി തങ്ങൾ ഒരു സമുദായത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞ നേതാവ് തന്നെയായിരുന്നു. കാരിരുമ്പിൻ നെഞ്ചു കളം നിറഞ്ഞോർ കർമ്മ
ചോർ ഖുഷിരോടെ.